ഞാൻ ഇന്നലെ ഇരുന്ന് ഇങ്ങനെ വെറുതെ വീഡിയോസ് ഒക്കെ ഇരുന്ന് നോക്കിയപ്പോൾ താരം വരുന്നത് നമ്മുടെ തലയിലത്തെ പ്രശ്നം കൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുടലിലുണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്കും പിന്നെ അസിഡിറ്റി മൂലമൊക്കെയാണ് വരുന്നതെന്നാണ് ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോസ് കുറച്ച് ഡോക്ടേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. ഞാൻ ഇപ്പം എനിക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ ഇട്ടിരിക്കാനുള്ള ഒരു അഹങ്കാരമൊക്കെ ആയിട്ടോ. അതെ, നമുക്കൊരു സന്തോഷം തന്നെയല്ലേ, അധികം ഇല്ലെങ്കിലും ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ കാണാപ്പാടം പറഞ്ഞ് നമ്മൾ എല്ലാ വീഡിയോയിലും എഴുതി വെച്ച പോലെയാണ് നമ്മൾ പറയണത്. എന്നാലും എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയുടെ കയറിങ്ങനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് കയറി കാണാം, നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാനൊക്കെ പറ്റിയതാണ്. പിന്നെ ജലദോഷം അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക, ചെയ്യേണ്ടെന്ന് പറയണില്ല, ഒന്ന് ശ്രദ്ധിക്കുക. ഇടുന്ന സമയം കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഒരു നമ്മുടെ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയ്ക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റോസ്മേരി വാട്ടർ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ നല്ലപോലെ, കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നിറയിലൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് എനിക്ക് അധികം ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റില്ല, ജലദോഷത്തിനുള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നാലും ഞാൻ മുടിക്ക് കെയർ കൊടുക്കണുണ്ട് കേട്ടോ. നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. പോയോ എന്ത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ നമ്മൾ അതിൻ്റെ വില അറിയണത്. അപ്പോൾ അതുകൊണ്ട് മുടി വളർത്താൻ തന്നെയാണ്, വളർത്തി അധികം പൂച്ചി വരെയൊന്നും മുടി വേണ്ട, നമുക്ക് കെട്ടിവെക്കേണ്ട പാകത്തിനുള്ള മുടി കിട്ടേണ്ട രീതിയിലേക്ക് എത്തിക്കാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടുകൂടി ഇല്ലാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വളർത്തിയിട്ട് മുടി വരുന്നില്ല എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ എണ്ണ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, തണുവ് അങ്ങനെ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു തൊട്ട് പറ്റിയിട്ട് ഉപയോഗിച്ച ഒരു എണ്ണയും നമുക്ക് തലയിൽ തേക്കാൻ പറ്റില്ല. എല്ലാം പ്രശ്നമാണ്, തണുവിൻ്റെ പ്രശ്നമാണ്, ജലദോഷം വരും, അലർജി ഉണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് തൊട്ട് പറ്റിയിട്ട് നല്ലപോലെ മസാജ് കൊടുക്കുക കേട്ടോ നമ്മുടെ തലയ്ക്ക്. അപ്പോൾ തന്നെ നമ്മുടെ പരമാവധി തലയിലുണ്ടാകുന്ന പല ഇഷ്യൂസും അങ്ങനെ പോയി കിട്ടുട്ടോ. നമ്മുടെ കൈയും ഒന്നും അതിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ്, രക്തോട്ടം കുറയുമ്പോഴൊക്കെയാണ് നമുക്ക് മുടി വളരെ കൊഴിച്ചിലും അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നം. അപ്പം ഞാൻ ഇന്നലെ ഇരുന്ന് ഇങ്ങനെ വെറുതെ വീഡിയോസൊക്കെ ഇരുന്ന് നോക്കിയപ്പം താരം വരുന്നത് നമ്മുടെ തലയിലത്തെ പ്രശ്നം കൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുടലിലുണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്കും പിന്നെ അസിഡിറ്റി മൂലമൊക്കെയാണ് വരുന്നതെന്നാണ് ഞാൻ ഇന്നലെ കുറച്ച് വീഡിയോസ് കുറച്ച് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. ഞാൻ എൻ്റെ മുടി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊഴിയാനുള്ള കാരണമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇങ്ങനെ ഇത്ര അധികം പോയെന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഈ അസിഡിറ്റിയുടെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാറി, എൻ്റെ വീഡിയോസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ നെഞ്ചത്തേക്കുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഗ്യാസ് ഉണ്ട്, അതില്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമുക്ക് വല്ലാണ്ടുള്ള പരാക്രമ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ആ വെള്ളം ഞാൻ സ്ഥിരമായിട്ട് കുടിക്കണമുണ്ട്. അപ്പോൾ കൂടി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വെയിറ്റ് ലോസിനുള്ള ഒരു ഇതും കൂടിയിട്ടാണ് ആ വെള്ളം കേട്ടോ. അപ്പോൾ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാലത്തെണീറ്റിട്ട് അതും കുടിക്കുന്നുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ താരൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അത് കുറഞ്ഞപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ മുടി ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ നമുക്കതിനുള്ള മാറ്റങ്ങളുമുണ്ട്. ഇന്ന് ഞാൻ രണ്ട് തരം മുടിക്ക് കൊടുക്കാൻ പറ്റിയ രണ്ട് തരം ടിപ്സ് ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, തേച്ച് നോക്കിയിട്ട് നിങ്ങളുടെ തലയ്ക്ക് സൂട്ടബിളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അതെങ്ങനെയാണ് ആഴ്ചയിൽ ഒന്ന് രണ്ട് വട്ടമൊക്കെ ചെയ്ത് ഒന്ന് കെയർ ചെയ്ത് നല്ലപോലെ മുടി വളർത്താനായിട്ട് നോക്കുക കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന പാക്ക് തന്നെയാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. ഒരെണ്ണം നീരാണ്, മറ്റേത് പാക്ക് പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല, രണ്ടും ഇതിൽ തന്നെയാണ് കൂടുതൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഒറ്റ വീഡിയോയിലായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പാക്കിന് വേണ്ടിയിട്ട് ചെമ്പരത്തിയുടെ ഇല, അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല. ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ വേപ്പില എന്ന് പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ തൃശ്ശൂർകാർ അങ്ങനെ തന്നെയാണ് പറയുക. പക്ഷേ അത് വേറൊരു ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ല. അവർ വന്നിട്ട് കമൻറ്റിൽ ചോദിച്ചതിൻ്റെ അടുത്ത്
ഇതിട്ട് കഴിഞ്ഞാൽ കക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവര് ഉദ്ദേശിച്ചത് മറ്റേ വേപ്പിന്റെ ഇലയാണ് കേട്ടോ. നമ്മളിവിടെ സാധാരണ അങ്ങനെ നോർമലി വേപ്പില വേപ്പില എന്ന് മാത്രം പറയാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ സ്വന്തം കറ്റാർ വാഴ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ വേറെ അടുത്തതുണ്ട് ഇവിടെ, ഇത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് അടുത്തത് എടുക്കാം. അപ്പോൾ ഈ റോസ് വാട്ടർ നമുക്ക് മുഖത്തേക്ക് മാത്രമല്ല കേട്ടോ, അപ്പോൾ തലയിലേക്കും തേച്ച് നല്ലൊരു പാക്കാണ്, അടിപൊളി റിസൾട്ടാണ്. കറിവേപ്പിലയുടെ ഗുണങ്ങളും ചെമ്പരത്തിയുടെ ഗുണങ്ങളൊക്കെ അറ്റർവാടെ ഗുണങ്ങളൊക്കെ ഒരുപാട് വീഡിയോസിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവൂല്ലേ. അതിൻ്റെ ഒപ്പം തന്നെ തലയിലേക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനും മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി മുടിമലിക്ക് അല്ല സോറി മുഖത്തേക്ക് മാത്രമല്ല നമ്മുടെ തലയിലേക്കും കൂടിയിട്ട് റോസ് വാട്ടർ മാറ്റി വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാക്ക് തയ്യാറാക്കി എടുക്കാം. ഇതൊക്കെ പൊട്ടിച്ച് ഇതിലിട്ടിട്ട് മിക്സിയിലിട്ട് ഒരു കറക്ക കറക്ക എന്നിട്ട് ബാക്കി അങ്ങനെ എല്ലാം തൊട്ടടിക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാതും ഇതിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ, അത് സൈഡിലത്തെ മുള്ളിൽ ചെത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചെമ്പരത്തിയൊക്കെ കുറച്ച് പൊട്ടിച്ച് വന്നിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇതിലൊഴിക്കുമ്പോൾ ഒരു തുണ്ടെടുത്തിട്ട് മുഖത്തേക്ക് തേച്ചാൽ നല്ലതാണ് കേട്ടോ. കാലത്തണീറ്റ് പല്ലേച്ച് മുകളിലേക്ക് വന്നാൽ നമുക്ക് ഇതൊരു രണ്ട് തുള്ളി എടുത്ത് മുഖത്ത് തേച്ചാൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ഫ്രഷ്നെസ്സൊക്കെ കിട്ടും. ഇത് നമുക്കിത് അരച്ച് കൊണ്ടുവരാം ഇനി. അപ്പോൾ നമ്മുടെ പാക്ക് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ നേരിട്ട് വേണമെങ്കിൽ നമുക്ക് തലവട്ടിയിൽ തേച്ച് പിടിപ്പിക്കാം, ഇല്ലെങ്കിൽ ഒരു അരിപ്പി എടുത്തിട്ട് അരിച്ചിട്ട് അതിൻ്റെ നീര് വേണമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാം കേട്ടോ. അത് ഇതിൻ്റെ ഇങ്ങനെ ഇടുമ്പോൾ നല്ലപോലെ വെള്ളമൊഴിച്ച് തല വൃത്തിയാക്കി എടുത്തോളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്തായിട്ടാണ് അരിഞ്ഞ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ആക്കിയെടുക്കാം. ഇനി അങ്ങനെ ഇത് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടൊക്കെയാണ്, മുടി നല്ലപോലെ വളരുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. നമ്മളിതിൽ വേറെ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും കുറച്ച് ചുവന്നുള്ളി അതേപോലെ തന്നെ കറ്റാർവാഴ പിന്നെ കുറച്ച് പേരയുടെ അല്ല കേട്ടോ. ഇതെല്ലാം കൂടി മിക്സിയുടെ ചാറിലിട്ടിട്ട് അരച്ചിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കുക. അതിൽ അവണക്കെണ്ണ ഒരു രണ്ടോ മൂന്നോ തുള്ളി, അധികം വേണ്ട. ഇതൊരു ഒട്ടൽ പോലെയാണ് അപ്പോൾ അവണക്കെണ്ണയ്ക്ക്, അപ്പോൾ അത് അധികം ഒന്നും തേക്കണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാക്ക്. എന്നിട്ട് നല്ലപോലെ തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ മുടി ബാക്കിലോട്ട് ഇട്ടിട്ട് ബാക്ക് ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ച് കൊടുത്ത് സെറ്റാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് സപ്പോർട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം എനിക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ ഇട്ടിരിക്കാനുള്ള ഒരു അഹങ്കാരമൊക്കെ ആയിട്ടോ. അതെ, നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. അധികം ഇല്ലെങ്കിലും ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ ആയിട്ടുണ്ട്. വലുതായി എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് മുടി കെട്ടി വയ്ക്കാനുള്ള ഒരു പരുവത്തിലേക്ക് ഒരു തിക്നെസ്സൊക്കെ നമുക്ക് ഈ പാക്ക് ചെയ്തപ്പോൾ തോന്നുന്നുണ്ട്, ഒരു മാറ്റമൊക്കെ ഇല്ലേ. ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.